നമസ്കാരം, എൻ്റെ പേര് സുനിൽ. ഞാനൊരു ബിസിനസ് കൺസൾട്ടൻറ്റും ട്രെയിനറുമാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മുബാറക് ഇംഗ്ലീഷ് സ്കൂളിലാണ്, നമ്മളുടെ മഞ്ചേരിയിലുള്ള. അപ്പോൾ എനിക്ക് വളരെയധികം ആകർഷിച്ചത്, ഞാനിവിടെ ശരിക്കും ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വന്നതാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ, കേരളത്തിനും പുറത്തും ഇന്ത്യയുടെ പുറത്തുമൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പം എനിക്കിവിടെ വളരെയധികം ഒരു അട്രാക്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ സ്കൂളിൻ്റെ ലൊക്കേഷനാണ്. ഈ സ്കൂൾ എന്ന് പറയുന്നത് വളരെ നേച്ചറിൻ്റെ നേച്ചറായിട്ട് മെർജ് ചെയ്ത് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ഈ സ്കൂളിരിക്കുന്നത്. ഇതിന് വേറൊരു പ്രത്യേകത, ഇതിന് ഭംഗി മാത്രമല്ല, സാധാരണ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഭംഗിയുണ്ട്, പക്ഷേ അതിന് സെക്യൂരിറ്റി റീസൺസ് ആണ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഈ സ്കൂളിൽ വളരെയധികം സെക്യൂരിറ്റി ഉണ്ടെന്നാണ്. അതായത് ഇവിടെ വരുന്ന കുട്ടികളെ ശരിക്കും ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് പുറം ലോകമായിട്ട് വേറൊരു അനാവശ്യമായിട്ടുള്ള ബന്ധം പുലർത്താനുള്ള ഒരു സാഹചര്യമില്ല. നമ്മളുടെ പേരൻസിന് അത് തന്നെയല്ലേ വേണ്ടത്. നമ്മുടെ കുട്ടികൾ ഇന്നത്തെ കാലത്ത് മയക്കുമരുന്നും മറ്റു പല ഇതിനും അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ യാതൊരു വിധ ഔട്ട്സൈഡ് ഇൻ്റർഫിയറൻസും വരാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു സ്ഥലം, വളരെ പ്രകൃതി രമണീയം, വളരെ സേഫുമാണ്. അപ്പോൾ അതാണ് എന്നെ വളരെയധികം ആകർഷിച്ചൊരു കാര്യം. ഞാനത് വന്ന സമയത്ത് തന്നെ അത് നോട്ട് ചെയ്യുകയും ചെയ്തു, അത് ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പളോട് പറയുകയും ചെയ്തു. അതൊരു ഒരു യുണീക്കായിട്ടുള്ളൊരു സംഭവമാണ്. ഇത് എല്ലാ സ്ഥലത്തും ചിലപ്പോൾ ദൈവം ഇങ്ങനെ കരിഞ്ഞ് നൽകില്ല എന്ന്. അതുമാത്രമല്ല, ഞാൻ ഒരു ടീച്ചേഴ്സുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻസും അവരായിട്ടുള്ള ട്രെയിനിങ്ങിലും എനിക്ക് മനസ്സിലാക്കിയത് ശരിക്കും ഒരു സെക്കൻഡ് പേരൻ്റ് തന്നെയാണ് ഇവിടുത്തെ ടീച്ചേഴ്സ്. വളരെയധികം കമ്മിറ്റഡ് ആയിട്ടുള്ള വളരെ ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ്, അതും വളരെ റെയറാണ്. പല സ്ഥലങ്ങളിൽ ടീച്ചേഴ്സ് ഉണ്ട്, ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് നല്ല ക്വാളിറ്റി കാണും, പിന്നെ കുറച്ച് പേര് അത്ര പോരാ. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് ഈവൻ പുതിയതായിട്ട് ഈ അടുത്ത് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് പോലും നല്ല വ്യക്തമായ ധാരണയുണ്ട് അവർക്ക് എന്താ പഠിപ്പിക്കേണ്ടത്, അവർക്ക് എങ്ങനെ കുട്ടികളെ ഗ്രൂം ചെയ്യാം. അപ്പോൾ അവരൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇവിടുത്തെ ടീച്ചേഴ്സിന് അവരുടെ മനസ്സിലുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അവരെ ട്രെയിൻ ചെയ്യാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. കാരണം ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് നമ്മളൊരു കുട്ടിയെ വാർത്തെടുക്കുകയാണ്, അല്ലാതെ ജസ്റ്റ് കുറേ നോളജ് അടിച്ച് കയറ്റുക എന്നുള്ളതല്ല. അപ്പോൾ അതിന് എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടി ഈ ട്രെയിനിങ്ങുകൾ കഴിഞ്ഞപ്പോൾ. കാരണം ആ അങ്ങനത്തെ വളരെ നന്നായിട്ട് കുട്ടികളെ വാർത്തെടുത്ത ഒരു നല്ലൊരു യുവ ജനതയെ ഉണ്ടാക്കിയെടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സെറ്റ് ഓഫ് ടീച്ചേഴ്സ്, വളരെ ചെറുപ്പക്കാരെ, വളരെ നല്ല സ്വഭാവങ്ങളുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ടീച്ചേഴ്സ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പേരൻസ് ശരിക്കും മനസ്സിലാക്കേണ്ടത്, നമ്മളെ കുട്ടികളെ അയക്കുമ്പോൾ ചില പേരൻസിൻ്റെ സ്വഭാവമുണ്ട്, അവർ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വമാണ് ആ കുട്ടി നന്നായി വരെ. ശരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ ചിന്തിക്കുന്ന ഒരു പേരൻറ്റിന് പോലും കൊണ്ടുവിടാൻ പറ്റുന്ന, അവരുടെ കുട്ടികളെ കൊണ്ടുവിടാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡൂപ്പർ സ്കൂളാണ് മുബാറക് സ്കൂൾ. ആരെയും ഇവിടുത്തെ മാനേജ്മെൻ്റ് ആയിരുന്നു, ഇപ്പോൾ പ്രിൻസിപ്പളായിട്ട് ഇൻട്രാക്ട് ചെയ്തു, മാനേജേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. എനിക്ക് മനസ്സിലായത് അവർക്കൊരു നല്ല ആൾക്കാർ, അതായത് നല്ല ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കണം എന്ന് വളരെയധികം ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇവിടെ. എനിക്ക് അവരെ ടീച്ചേഴ്സ് എന്ന് വിളിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം മെൻറ്റേഴ്സ് എന്ന് വിളിക്കാനാണ്. കാര്യം അവർ അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ആൾക്കാർ. അതിന് ശരിക്കും സ്കൂൾ മാനേജ്മെൻറ്റ് ഭയങ്കര ബ്ലെസ്ഡ് ആണ്, അവർക്ക് ദൈവം ഒരുപാട് അനുഗ്രഹം കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇത്ര നല്ല ആൾക്കാർ കിട്ടുക എന്നൊക്കെ പറയുന്നത് പലയിടത്തും നല്ല ആൾക്കാരെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇതോ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഞാൻ ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു വീഡിയോ ചെയ്യണം. കാര്യം എനിക്ക് ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഇങ്ങനത്തെ വ്ലോഗുകൾ ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ സ്കൂളിൽ ഞാനത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ്, പ്ലീസ് ബ്രിങ് യുവർ വാർഡ്സ് ടു മുബാറക് സ്കൂൾ ആൻഡ് ഗെറ്റ് വണ്ടർഫുൾ സിറ്റിസൺസ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം.